ആൾക്കാരെ കൂക്കിവിളിയേക്കാം, കൂക്കിവിളിയേക്കാം. ഇപ്പൊ കണ്ട റൈഡിലാ ഞാൻ ഇപ്പൊ കേറിയത്. എന്റെ മോനെ ഒന്നര സ്പീഡായി പോയി. ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് കണ്ണൂരിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കായ വിസ്മയിലാണ്. അപ്പോൾ വിസ്മയിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും സെലിയും ചെഞ്ചൂട്ടി എത്തിയിട്ടുണ്ട്. ഇനി രണ്ടാളും കൂടി വെയിറ്റിംഗ് ആണ്. കട്ട പോസ്റ്റിങ്ങിന് നമ്മളുള്ളത് സവാദും അതുപോലെ സാജയും പുതിയരെത്തിയിട്ടേ ഉള്ളൂ, അങ്ങനെ ഇങ്ങോട്ടേ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഓർ വന്നിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഹോപ്പ് പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കാം. ഇപ്പം തന്നെ 11 ആയിട്ടുണ്ട്. ഫൈനൽ അവർ എത്തി. നോക്കും, അങ്ങ് വിദൂരതയിൽ എത്തിയിരിക്കുന്നു. ഗൈസ്, ദാ പോസ്റ്റ് ആക്കിയ രണ്ട് ടീം ഇതാ ഇപ്പഴാണ് വരുന്നത്. നമ്മളെ പോസ്റ്റ് ആക്കിട്ടാ ഇത്ര ടൈം. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ എല്ലാരും കൂടി ഇപ്പൊ അകത്തേക്ക് പോവാണ്. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഇതാണ് ഗൈസ് വിസ്മയ വാട്ടർ തീം പാർക്ക്. ഫസ്റ്റ് നമ്മള് കേറാൻ പോകുന്നത് സ്കൈ ട്രെയിൻ. ഇത് മെയിൻ ആയിട്ട് കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചെറിയൊരു ട്രെയിൻ ആണ്. ഇപ്പൊ അതിലേക്ക് കയറാൻ പോകുന്നത്. നമ്മളെ നേരെ ബാക്കി കാണുന്ന കണ്ടാ. ഇതാണ് മോനെ ചെയ്യേണ്ടത്. കേറാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എനിക്ക് പേടിയാണ്. കാണുമ്പോ തന്നെ നോക്കിയ നമ്മള് കേറുന്നത് ചെറിയ സ്മോൾ ട്രെയിൻ. നല്ല ചൂടാണ് ഗൈസ്, പക്ഷേ നല്ലൊരു രസമുണ്ട്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാം. സിമ്പിളാണ്, പക്ഷെ ഒരു രസമുണ്ട്. എൻജോയ് ചെയ്യാം. ഇപ്പൊ ഒപ്പം എൻജോയ് ചെയ്യാം അല്ലേ. ഇത്ര കാലത്തിനടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വിസ്മയിലിടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. ശരി, ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത്ര കാലത്തിനടുത്ത് ആദ്യമായിട്ടാണ് വിസ്മയ വാട്ടർ തീം പാർക്കിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. ഈ കഴുത്തിലിട്ടിരിക്കുന്നത് അവിടെ നിന്ന് ലോക്കറിന്റെ ചാവിയാണ്. മുമ്പിൽ ആ സമാധാന സാജിയുണ്ട്. ഗൈസ്, നമ്മുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ചെഞ്ചോട്ടി ആകെ പേടിച്ചിട്ടുള്ളത്. പേടിയുണ്ടായിരുന്നു അതിപ്പോ കേറിയത്. ചെറിയ സംഭവത്തിന് എനിക്ക് പേടിയായ. അങ്ങ് നോക്കൂ, വിദൂരതയിൽ സവാദം സാജി. ഗൈസ്, ആദ്യമായിട്ടാണ് ആ ഒരു സംഭവത്തിൽ. കുറെ കാലമായി കാണാം. അതിൽ കയറണം എന്നായിരിക്കും. നമുക്ക് ഇപ്പൊ അതിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം. അപ്പൊ സവാദും സെലിയും മാഗ്നസ്ഫിയർ ഫാക്ടറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് മാഗ്നസ്ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലേക്കാണ് സവാദും സെലിയും കൂടി കയറാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ ആണ്. സെലി ആ സവാദെ പോയിട്ട് വാ, എങ്ങനെയുണ്ട് നോക്കാം. കേറുമ്പോ എങ്ങനെയുണ്ട് നോക്കട്ടെ. നിങ്ങളെ നോക്കട്ടെ, ഇതുപോലെ തന്നെ ഉണ്ടാവണം വരുമ്പോ. അയ്യോ, ഇവർ ബാക്കിലായി പോയി. ഫ്രണ്ടിൽ കാണൂലല്ലോ ഇവരെ. ഒന്നും പറയാനില്ല. ഞാൻ കേറണമെന്ന് ഞാൻ തലവെറ്റുന്നതുകൊണ്ടാണ് കേറണത്. ഓ, എന്താ മോനെ. എന്റെ മോനെ നോക്ക ഗൈസ്, ഭയങ്കര സംഭവട്ടാ. ആൾക്കാരെ കൂക്കിവിളിയേക്ക, കൂക്കിവിളിയേക്ക. എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കൊരു പേടി ഉണ്ടായിരുന്ന. പേടി ഉണ്ടായില്ല ചെറുതായിട്ട്. കണ്ണെല്ലാം മൂട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ശരി, എങ്ങനെയുണ്ട് ശരിക്ക് എക്സ്പീരിയൻസ്? ആറാ എക്സ്പീരിയൻസ്. ആറാ
ഞാൻ കേറണം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചെറുതായിട്ട് തലവറ്റുന്ന പോലെ ഉണ്ടായിട്ട് ഞാൻ കേറാണ്ടിരുന്നത്. നേരത്തെ ഞാൻ വൈകുന്നേരം കേറാന്ന് വിചാരിച്ചത്, കാരണം ഇപ്പോ ഇതെല്ലോ കുടിച്ചിട്ട് വയറ്റത്തെല്ലാം ഇതെല്ലോ പോലെ ഇതായിണ്ടായി. അങ്ങനെ സത്യത്തിൽ ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വഞ്ചേഴ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഹോട്ടൽ. ഹോട്ടലിലേക്ക് കയറുന്നിടത്ത് കണ്ട ഇങ്ങനെ പന്തലെല്ലാം കെട്ടിക്കൊണ്ട് നല്ല അത്യാവശ്യ തണവിലോടുകൂടി പോവാ. ഇപ്പൊ കണ്ട റൈഡിലാ ഞാൻ ഇപ്പൊ കയറിയത്. എന്റെ മോനെ ഒന്നര സ്പീഡായി പോയി. ഇനി വീണ്ടും മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോവാന്ന് വിട്ടു. ഇപ്പൊ ഇറങ്ങാൻ വന്നത് സെലിയും സാജിയാണ്. സെലി ഓക്കെ, ഇനി നമ്മൾ കയറാൻ പോകുന്ന റൈഡാണ്. ഇതിൻ്റെ റൈഡിൻ്റെ പേരറിയില്ല, എന്തായാലും പോയി നോക്കാം. ലെറ്റ്സ് ഗോ. വിദൂരത്തിലൂടെ നടക്കുന്നു, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ബാക്കിലിതാ. മോനെ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയി പോയേട്ടാ. ഇത് ഒന്നര ഡി ജെ വാട്ടറിൽ മുഴുവനായിട്ട് കളിക്കുന്ന ഡി ജെ ആയി പോയി. സൂപ്പർ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? എനിക്കറിയാം ചെറിയ ചെറിയ സ്ഥലത്ത് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത്, നിങ്ങളും അതുപോലെ തന്നെ വിസ്മയം പോയി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് വിസ്മയം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.